സീ ഫുഡ് ഐറ്റംസിൻ്റെ നല്ല ഒന്നാന്തരം കലവറ. ചെമ്പല്ലിയും ഹമൂറും ചിപ്പിയും കണവയും ഞണ്ടും തുടങ്ങിയിട്ട് ഇനി കടലിൽ നിന്ന് കരയിലോട്ട് വരാൻ ഒരു മീനുമില്ല. വൈകിട്ട് 3 മണിക്ക് ശേഷം എപ്പോൾ പോയാലും നല്ല അടിപൊളി മീൻമുട്ട കിട്ടുന്ന, നല്ല സ്പൈസി മസാലകൾ ചേർത്ത വിഴിഞ്ഞ ചിക്കൻ കിട്ടുന്ന ഒരു കിട്ടിലെ സ്പോട്ട്. സ്പെഷ്യൽ പച്ചമസാല ചേർത്ത ട്യൂണയും ചിപ്പിയും, കൂടെ കഴിക്കാൻ 8 രൂപയ്ക്ക് നല്ല അടിപൊളി പൊറോട്ടയും സുന്ദരി പുട്ടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. തീർന്നിട്ടില്ല, ചെമ്പല്ലിയ ഹമൂറൊക്കെ ഗ്രില്ല് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ റൈസും അവർ ഫ്രീ ആയിട്ട് തരും. പിന്നെ ഫ്രൈ ഐറ്റംസിലാണെങ്കിൽ ചിപ്പി, കണവ, കൊഞ്ചി, മീൻമുട്ട, പിന്നെ ഞണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മീനിന്റെ ഫ്രഷ്നെസിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. ഫിഷ് ഒക്കെ നേരിട്ട് കണ്ട് അതിന്റെ ഫ്രഷ്നെസ് ഒക്കെ നിങ്ങൾക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം ഫ്രൈ ചെയ്താൽ മതി. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം വിഴിഞ്ഞത്തെ ടോപ്പ് കുക്കുമാരിൽ 3-4 പേര് ചേർന്നിട്ടാണ് ഈ ഒരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഉള്ള അമാം കിച്ചൺ ആണ് കേട്ടോ. ഇതെന്ത് മീനാണ്? ചെമ്പല്ലി. ചെമ്പല്ലി ഇത് എത്ര കിലോ വരും? 1200. എത്ര രൂപ? കട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? മസാല ഒക്കെ എടുത്ത് തരാമോളല്ലേ? മീറ്റ് കൂടുതലായിരിക്കും. അതിന് പച്ച മസാല ഇരിക്കുന്നു. സ്പെഷ്യൽ മസാല അല്ലേ? പച്ച മസാല ഇട്ടോ. ഇത് ചൂരല്ലേ? ആ ചൂര. നെമ്മീനും ചൂരയാണ് ചെയ്യുന്നത്. ഇപ്പം നെമ്മീനും ചൂരയല്ലേ? ഇന്നിപ്പം ചൂരയാണ് ചെയ്യുന്നത്. എപ്പോഴും കിട്ടാത്തൊരു ഐറ്റമാണ് ഈ മീൻമുട്ട എന്ന് പറയുന്ന സാധനം. പക്ഷേ ഇവിടെ നല്ല അടിപൊളി മീൻമുട്ടയൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല അടിപൊളി മീൻമുട്ടയൊക്കെ മസാലയിട്ട് വെച്ചിട്ടുണ്ടേ. മീൻമുട്ട മാത്രമല്ല, നല്ല അടിപൊളി ചിപ്പിയുണ്ട്. ചിപ്പിയുടെ സീസണാണല്ലോ. നല്ല അടിപൊളി വലിയ ചിപ്പി തന്നെയാണ് ഉള്ളത്. മസാല ഇട്ട് വെച്ചേക്കുന്ന മീൻമുട്ട ഫ്രൈ ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓരോന്നായിട്ട് ചട്ടിക്കുള്ളിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിൻ്റെയൊക്കെ മുട്ടകളാണ്? അങ്ങനെയൊന്നും ഇല്ലല്ലേ. പാലമീൻ്റെയും അമൂറിൻ്റെയും അല്ലേ? ഹലോ, ഗ്രില്ല് ചെയ്യാനുള്ള നല്ല അടിപൊളി ഒരു വലിയ ഹമൂറ എടുത്തിട്ട് ക്ലീൻ ആക്കി അവർ മസാലയിലോട്ട് മുക്കി വെച്ചേക്കുവാണ്. ഇനിയൊരു 10-15 മിനിറ്റ് ഇതിങ്ങനെ മസാലയിൽ മുക്കി വെച്ചിട്ടാണ് ഇവർ ഗ്രില്ലിലോട്ട് എടുത്ത് വെച്ച് ഗ്രില്ല് ചെയ്ത് തരുന്നത്. ഇവിടുത്തെ മീൻ ഗ്രില്ലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഹമൂറും ചെമ്പല്ലിയും വിളമീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്ത് തരും കേട്ടോ. നമുക്കവിടെ ചെന്ന് നിന്നിട്ട് മീൻ നോക്കി, തൂക്കം നോക്കി, അതിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ നോക്കി ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ അവർ അത് ഗ്രില്ല് ചെയ്ത് തരത്തുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ തൂക്കമൊക്കെ നോക്കി നമുക്ക് പ്രൈസൊക്കെ ആദ്യമേ പറഞ്ഞങ്ങ് നിശ്ചയിക്കാം. എന്നിട്ട് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ വരഞ്ഞ് കയറി ഗ്രില്ല് ചെയ്ത് നമുക്ക് തരും. ഇത് മീൻമുട്ട ഫ്രൈ ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ. മീൻമുട്ട ഫ്രൈ ചെയ്ത് കോരി മാറ്റുവാണേ. പിടിച്ചാൽ മതി. 2 കിലോയിട്ട് പിടിക്കോ. ചെമ്പല്ലി ബ്ലാക്ക് അല്ലേ ഇത്? ഇത് ശരി ശരി വിളമീൻ എന്നൊക്കെ പറയും. ഇത് എത്ര വരും സാധനം? ഇത് വന്നിട്ട് ഒരു 1350-1400 ഓക്കെ. ഷോ ഷോ പട്ട ഷോ. വിഴിഞ്ഞത്ത് പോയിട്ട് വിഴിഞ്ഞ ചിക്കൻ ഇല്ലാത്തൊരു കട കാണിച്ചു തരാൻ പറ്റുമോ? അതാണ് കിഴിഞ്ഞ ചിക്കൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. വിഴിഞ്ഞ ചിക്കൻ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആണ്. അത്രയ്ക്ക് അടിപൊളിയാണ് വിഴിഞ്ഞ ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് എരിയൊക്കെ ചേർത്ത്, മുളകൊക്കെ ചേർത്ത് നല്ല കിടിലൻ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ അടിപൊളി വിഴിഞ്ഞ ചിക്കനും അവൈലബിൾ ആണ്. ഫിഷ് മാത്രമല്ല, ചിക്കൻ ഫ്രൈയും കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചിപ്പിയാണ്. അത് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് മസാല ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. വിഴിഞ്ഞം ചിക്കനിലായാലും ഇവിടുത്തെ ഫിഷ് ഫ്രൈയിലായാലും മെയിനായിട്ട് കൊടുക്കുന്ന ഒരു മസാലയാണ് കേട്ടോ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടെ മെയിൻ രഹസ്യക്കൂട്ട് എന്ന് പറയുന്നത്. വിഴിഞ്ഞം ചിക്കൻ എരിവ് കാരണം ഈ ഒരു പൊടിയുടേതാണ് അല്ലേ? ഈ പൊടിയാണ് Thank you.
നമ്മളെ ചെമ്പല്ലി അകത്ത് കയറാൻ പോവാ. ഫസ്റ്റ് എങ്ങനെയാ നമ്മായിട്ട് തൂക്കി പിടിക്കുക, ഈ സൈഡ് കാണിച്ചിട്ട്. അയ്യോ ഈ സൈഡ് കൂടെ തിരിച്ച് തിരിച്ചും കൂടെ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് അവരുടെ സ്പെഷ്യൽ പച്ച മസാല ചേർത്ത തവയാണ്. ചൂരയും ചിപ്പിയുമാണ് അവർ തവ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫ്രൈ ചെയ്യാനുള്ള ഞണ്ടുകൾ ഒരു സൈഡ് മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞണ്ട് മാത്രമല്ല ചിപ്പിയും മസാലയൊക്കെ ഇട്ട്, നേരത്തെ നമ്മൾ കണ്ടത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇപ്പം മസാലയൊക്കെ ഇട്ട് ഫ്രഷാക്കി സെറ്റ് സാധനം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കണവ ഒരു സൈഡ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വലിയ കണവയാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വലിയ കണവയാണ്. ഇതാണ് 200 അല്ലേ? ഒരു പോർഷൻ വന്നിട്ട് 200 രൂപ. സുന്ദരിപ്പുട്ട്, ഇത് ക്യാരറ്റ് അല്ലേ? ക്യാരറ്റ്. ഓക്കെ ഇട്ടോളൂ. സുന്ദരിപ്പുട്ട് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഐറ്റം ഇവിടെ ഉണ്ട്. അത് ഉണ്ടാക്കുന്ന ദൃശ്യമാണ് കേട്ടോ കാണുന്നത്. സുന്ദരിപ്പുട്ട്, ബീട്രൂട്ട്, ഇതൊരു ഇലയാണല്ലേ? സാധാ നമ്മളെ അരിപ്പൊട്ടിൻ്റെ അല്ലേ? അപ്പൊ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. കണവയുണ്ട്, അതുപോലെ കൊഞ്ചുണ്ട്, ഞണ്ടുണ്ട്, ചൂര തവയുണ്ട്, ചിപ്പിയുണ്ട്, പിന്നെ നമ്മുടെ അടിപൊളി ഒരു ചെമ്പല്ലി. ചെമ്പല്ലി ഗ്രില്ല് ചെയ്ത ഐറ്റംസും വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന റൈസ് നമ്മൾ ചെമ്പല്ലി ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഗ്രില്ല് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് തരുന്ന റൈസാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഓഫർ നമ്മുടെ വിഴിഞ്ഞം ഭാഗത്തൊന്നും ആരുടെടുത്തും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ ചിപ്പി തവ ചെയ്തതാണ് കേട്ടോ. ഇത് കണവ ഫ്രൈ ആണ്, കണവ ഫ്രൈ ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഗ്രില്ലിൻ്റെ അവിടെ കിട്ടുന്ന റൈസ്, പിന്നെ നമ്മുടെ സുന്ദരിപ്പുട്ട്, വീണ്ടും കണവ ഫ്രൈ, പിന്നെ അതുപോലെ തന്നെ ചിപ്പി തവ ചെയ്തത്, പിന്നെ തീർന്നിട്ടില്ല കേട്ടോ. ഇത് കൊഞ്ച് ഫ്രൈ ആണ്, പിന്നെ ഏതാണ്ട് നമ്മുടെ ചൂര തവ ചെയ്താണ്, പച്ച മസാല ഇട്ട് തവ ചെയ്താണ്, പിന്നെ മീൻമുട്ട. മീൻമുട്ട നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല വലിയ മീൻമുട്ടകളാണ്. പിന്നെ അതുപോലെ ചിപ്പി ഫ്രൈ ചെയ്തതാണ്. എല്ലാത്തിനും അവരുടെ സ്പെഷ്യൽ മസാലയൊക്കെ മുകളിലിട്ടിട്ടുണ്ട്. പിന്നെ തീർന്നിട്ടില്ല, നമ്മൾ രണ്ട് ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞണ്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം ഒരു നാരങ്ങ എടുത്ത് ആദ്യം അതിൻ്റെ മുകളിലൂടെ നമുക്കിങ്ങനെ പിഴിഞ്ഞൊഴിയാം കേട്ടോ. കൊഞ്ച് ഫ്രൈ ആണ്. വെയിൻ സ്പെഷ്യൽ സുലൈമാൻ അല്ലേ? വെയിൻ സ്പെഷ്യൽ ആണ്. ആ ചിക്കൻ ഓക്കെ.
ഗ്രില്ല് വാങ്ങുമ്പോഴാണ് ഈ റൈസ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. കഴിഞ്ഞത്തെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത്. ഞാൻ കേൾക്കുന്നത് കുറച്ച് റൈസ് എടുക്കാം. ഗ്രില്ല് അടിപൊളിയാണോ? ഇതാണ് സുന്ദരിപ്പുട്ട് എന്ന് പറയുന്നത്. ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും പിന്നെ അതൊരു പച്ച ഇല സംഭവം ഉള്ള ഒരു മിക്സിങ്ങും പിന്നെ നോർമൽ പുട്ടും, ഇങ്ങനെ നാല് സംഭവത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ സുന്ദരിപ്പുട്ട് എന്ന് പറയുന്നത്. സംഭവം ടേസ്റ്റ് വൈസ് നോർമൽ പുട്ട് പോലെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. ഫ്രൈ കൊള്ളാം കേട്ടോ.